ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്നത്. ഇസ്ലാം പെണ്ണിനെ അടിച്ചമർത്തുന്നുവെന്ന പ്രചാരണം ലോകത്ത് കൊടുമ്പിരികൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ തീർത്തും അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണിത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരെല്ലാവരും ദൈവത്തിനു മുന്നിൽ തുല്യരാണെന്നാണ്. ദൈവദൃഷ്ടിയിൽ മനുഷ്യന്റെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനം ധർമ്മനിഷ്ഠയാണ്, അല്ലാതെ അവരുടെ ലിംഗമല്ല. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന ഏതാനും അവകാശങ്ങളാണ് താഴെ ചുരുക്കി നൽകുന്നത്. തന്റെ സ്വത്തിനു മേലുള്ള പരിപൂർണ നിയന്ത്രണം. ഇസ്ലാം സ്ത്രീകൾക്ക് തന്റെ സ്വത്തിനു മേലുള്ള പരിപൂർണ നിയന്ത്രണം നൽകുന്നു. ഇസ്ലാം സ്ത്രീകൾക്ക് ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ അവകാശം നൽകുന്നു. വിവാഹത്തിന് ശേഷവും തന്റെ പൂർവനാമം മാറ്റമില്ലാതെ നിലനിർത്താനുള്ള അധികാരം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാനും ഉടമസ്ഥതയിൽ വെക്കുവാനും കച്ചവടം നടത്താനും പഠിക്കുവാനും തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുവാനുമുള്ള അവകാശം ഇസ്ലാം സ്ത്രീകൾക്ക് വകവച്ചു കൊടുക്കുന്നു. അനന്തരാവകാശ സ്വത്തിനുള്ള അവകാശം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നു. ഭർത്താവിന്റെ ദുർനടപടികളിൽ പ്രതിഷേധിച്ച് വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയാനുള്ള അവസരവും ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്നു. പുരുഷന്മാരോടൊപ്പം ആരാധനകളിൽ പങ്കെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ഉണ്ട്. പടിഞ്ഞാറൻ സ്ത്രീകൾ ഇപ്പോഴും പൂർണമായി നേടിയെടുത്തിട്ടില്ലാത്ത ഈ അവകാശങ്ങൾ ഇസ്ലാം പെണ്ണിന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വകവച്ചു നൽകി എന്നറിയുക. ഇസ്ലാമിനെ സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നതിൽ പിന്നെ എന്ത് അത്ഭുതപ്പെടാനെന്തിരിക്കുന്നു? തീർച്ചയായും അവകാശങ്ങൾ നിഷേധിക്കുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന മുസ്ലിം സ്ത്രീകൾ ധാരാളമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ കുഴപ്പം കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. പ്രാദേശിക പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ തനിമയിൽ നിന്നകറ്റിയപ്പോഴാണ് ചൂഷണാത്മകവും മതവിരുദ്ധവുമായ ഇത്തരം വ്യതിയാനങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ ഇടമുണ്ടായത്. അജ്ഞതയെയും മതാടിത്തറയില്ലാത്ത ആചാരങ്ങളെയും പിഴുതെറിഞ്ഞ് യഥാർത്ഥ മതതത്വങ്ങളിലേക്ക് തിരിച്ചുവരാൻ മുസ്ലിങ്ങൾ സന്നദ്ധമായാൽ മാത്രം മതി മുസ്ലിം സ്ത്രീ അവകാശ നിഷേധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. വിശുദ്ധ ഖുർആനിലെ 49 അധ്യായം 13 വചനത്തിൽ അള്ളാഹു മാലൂകരെ ഉണർത്തുന്നു: ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 16 അധ്യായ 97 വചനത്തിൽ അള്ളാഹു വീണ്ടും ഉണർത്തുന്നു: ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് അനുസൃതമായി അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹ്സിൻ.